ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺസ്ട്രക്ഷൻസ് ഓഫ് എ ഫ്രീക്വൻസി. ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? എ ഫ്രീക്വൻസി ഈസ് ദി നമ്പർ ഓഫ് ടൈംസ് എ ഡാറ്റ വാല്യൂ ഒക്കേഴ്സ്. എന്ന് വെച്ചാൽ ഒരു നമ്പർ അല്ലെ റിപ്പീറ്റ് ചെയ്യുക, അതിന് നൊട്ടേഷൻ കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 2, 4, 2, 6, 2, 3 എന്ന് വിചാരിക്കാം. ഇവിടെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് 2 അല്ലെ, 1, 2, 3 അല്ലെ. അപ്പൊ 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്? 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഫ്രീക്വൻസി. എന്നാൽ നമ്പർ ഓഫ് ടൈംസ് ഡാറ്റ വാല്യൂ ഒക്കെ, അപ്പൊ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, അതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഇഫ് 10 സ്റ്റുഡൻസ് സ്കോർ 80 ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദെൻ സ്കോർ ഓഫ് 80 ഹാസ് ദി ഫ്രീക്വൻസി ഓഫ് 10. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു 10 സ്റ്റുഡൻസിന് എന്തിന്റെ സ്കോർ 80 ഉണ്ട് അല്ലെ. അപ്പൊ വെച്ചാൽ 80 മാർക്ക് കിട്ടിയത് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയാം, 10 എണ്ണം അല്ലെ. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഫ്രീക്വൻസി ആണ് പറയുന്നത്. ഞാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ടേബിളാർ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു ക്ലാസ് അക്കോർഡിംഗ് ടു ദിസ് സൈസ് വിത്ത് കറസ്പോണ്ടിങ് ക്ലാസ് ഫ്രീക്വൻസീസ്. അപ്പോൾ എന്താണ്, ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇത് ടാബുലാർ അറേഞ്ച്മെന്റിലാണ്. ഇനി ഇതിന്റെ ക്ലാസ് അക്കോർഡിംഗ് ടു ദി സൈസ് കറസ്പോണ്ടിങ് ദി ക്ലാസ് ഫ്രീക്വൻസി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ക്ലാസ് ഫ്രീക്വൻസി ഉണ്ടാവും. നേരത്തെ പറഞ്ഞിരുന്നു ഒരു 2 അല്ലെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. വേറെ എന്തായിരുന്നു, 80 മാർക്ക് എത്ര പേര് അല്ലെ 10. അപ്പൊ ഇങ്ങനെ വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കേസിൽ നമുക്ക് ഇങ്ങനെ വരാം അല്ലെ 0 to 10 അല്ലെ 10 അല്ലെ 0 ന്റെയും 10 ന്റെയും ഇടയിൽ എത്ര റിപ്പീറ്റ് ചെയ്ത് ഒരു 2 പേരുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആ ബേസിൽ എന്ത് ചെയ്തു, ഇതിനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യുക. അഥവാ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്സ് ആണ്. ഒന്ന് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഓർ റോ ഡാറ്റ എന്ന് പറയും. സെക്കൻഡ് വൺ ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഇനി അതിൽ ഫസ്റ്റ് വൺ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ റോ ഡാറ്റ എന്ന് പറയുന്നത്, ദ ഡാറ്റ വിച്ച് ഹാവ് നോട്ട് ബീൻ അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ ഈസ് കാൾഡ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പോൾ ഒരു അല്ലെ അറേഞ്ച് ചെയ്യുന്നതിന് അൺസിസ്റ്റമാറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്, അതിന് നമ്മൾ പറഞ്ഞ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 4, 6, 8, 10, 11, 12, 0, 1, 2 എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഇതിന് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലല്ല അവർ അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നോക്കി 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അല്ലെ. 4 എത്ര പ്രാവശ്യം 1 ആണ്, 6 എത്രയാണ് 1 ആണ്, 8 എത്ര പ്രാവശ്യം 1 ആണ് അല്ലെ, 0 എത്ര പ്രാവശ്യമാണ് 1 ആണ്, ഇനി 1 എത്ര പ്രാവശ്യം 1 അല്ലെ, ഇനി അങ്ങനെ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പൊ ഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ പ്രസന്റഡ് ഇൻ ദി ഫോം ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കാൾഡ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഒരു ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ അകത്താണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡാറ്റ അല്ല 1 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 3 ഒരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 5 2 പ്രാവശ്യം ഒരു ഓർഡർ ആയി പോകുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, 0 to 10 വരെ എത്ര പേരുണ്ട് വെച്ചാൽ 2 പേരുണ്ട് പറയാം, 10 to 20 3 പേരുണ്ട് പറയാം, 40 to അല്ലെങ്കിൽ 50 വരെ എത്ര പേരുണ്ട് എന്ന് പറയാം, 4 പേരുണ്ട് എന്ന് പറയാം. ഇതൊരു മാൻ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അരയാണ്. ഈ അര എന്ന് പറയുന്നത് ന്യൂമറിക്കൽ റോ ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഈസ് കാൾഡ് അര. ഒരു നമ്പേഴ്സിനെ അതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 1, 2, 3, 4 അല്ലെ, ഇതേതാണ് നമ്മൾ അസെൻഡിങ് ഓർഡറാണ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, 4, 3, 2, 1. അപ്പൊ ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അല്ലെ ചെറുതെന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാൻ നമ്മൾ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നതിൽ അരേ ഈസ് അസെൻഡിങ് ഓർഡർ ഈസ് 4, 6, 7, 8, 9 and 10. ഇനി ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ 10, 9, 8, 7, 6, 4 ആണ് ഇതിന്റെ എന്താണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലാസ് ലിമിറ്റ് ആണ്. ഈ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് വേരിയന്റ് വാല്യൂ ഓഫ് ദി ക്ലാസ് ഓർ ഗ്രൂപ്പ് ആർ കാൾഡ് ക്ലാസ് ലിമിറ്റ്. ദ സ്മാളർ വാല്യൂ ഓഫ് ദി ക്ലാസ് ഈസ് കാൾഡ് ലോവർ ക്ലാസ് ലിമിറ്റ്. ദി ആൻഡ് ദ ലാർജർ വാല്യൂ ഓഫ് ദി ക്ലാസ് ഈസ് കാൾഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 0 to 10 അല്ലെ നമ്മളത് ഗ്രൂപ്പ് പറയുന്നത്, അല്ലെങ്കിൽ 10 to 20 എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത്.
ഓക്കെ ഇവിടെ പറഞ്ഞ ഇതാണ് നമ്മുടെ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ദ വേരിയന്റ് ഓഫ് ദി ക്ലാസ് അല്ലെ ക്ലാസസ് ആണ് അപ്പൊ 0 to 10, 10 to 20 ആണ് അപ്പൊ ക്ലാസ് ലിമിറ്റ് പറയുന്നത് ഇത് സ്മാളർ വാല്യൂ ഓഫ് ദി ക്ലാസ് അതിൽ അല്ലെ 0 മുതൽ 10 വരെ ഏറ്റവും സ്മാൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ വരുന്നത് 0 ആണ് അതാണ് നമ്മളെ എന്താണ് ലോവർ ക്ലാസ് എന്ന് പറയുന്നത് ഇനി എന്താണ് ദ ലാർജർ വാല്യൂ ഓഫ് ദി ക്ലാസ് ഈസ് കാൾഡ് അപ്പർ ക്ലാസ് അപ്പൊ ഇതിൽ അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വരെ 10 ആണ് അപ്പൊ അതിന്റെ കേസിൽ 10 to 20 ആകുമ്പോൾ ഇതിന്റെ ലോവർ ക്ലാസ് എന്ന് പറയുന്നത് 10 ആണ് അപ്പർ ക്ലാസ് എത്ര വരുന്നത് 20 ആണ് അപ്പൊ അങ്ങനെ പറയാം ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ ക്ലാസ് 10 to 20 ദ സ്മോളർ വാല്യൂ 10 ആണ് ഈ അപ്പർ വാല്യൂ എത്ര ഇവിടെ 20 ആണ് അല്ലെ തന്ന ക്ലാസ്സിലെ അല്ലെ ലോവസ്റ്റ് വാല്യൂ അതായിരിക്കും അതിന്റെ ലോവർ ക്ലാസ് ലിമിറ്റ് അതേപോലെ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ലാർജ് വാല്യൂ ആണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഒരു 40 to 50 എന്ന് വിചാരിക്കാം അപ്പൊ അതിന്റെ ലോവർ ക്ലാസ് എന്ന് പറയുന്നത് ആരായിരിക്കും 40 ആയിരിക്കും അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ആയിരിക്കും ഇനി അടുത്തത് സെയിൽസ് ക്ലാസ് ഇന്റർവെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ലിമിറ്റ് ആൻഡ് ലോവർ ക്ലാസ് ലിമിറ്റ് ഓഫ് എ ക്ലാസ് അപ്പൊ നമുക്ക് 0 മുതൽ 10 വരെയാണ് ഇതിന്റെ ലോവർ ക്ലാസ് ഇതിന്റെ അപ്പർ അല്ലെ ക്ലാസ് ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ഏത് മുതൽ അപ്പർ ക്ലാസ് നിന്ന് എന്ത് ചെയ്യുക ലോവർ ക്ലാസ് അപ്രാക്ട് ചെയ്യുക അപ്പോൾ 10 - 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 ആണ് ഇനി 40 to 50 ആകുമ്പോൾ ഇത് ലോവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 40 ആണ് അപ്പർ ക്ലാസ് 50 ആണ് അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് അപ്പർ ക്ലാസ് നിന്ന് ലോവർ ക്ലാസ് കുറക്കുമ്പോൾ 50 - 40 ഈക്വൽ എത്രയാണ് 10 ആയി ഓക്കെ ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് 50 to 70 എന്ന് വിചാരിക്കുക ഇതിന്റെ അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 70 ആണ് ലോവർ ക്ലാസ് എത്ര 50 ആണ് അപ്പൊ 70 - 50 ഈക്വൽ എത്ര 20 ആണ് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി ക്ലാസ് 10 to 20 ദി ക്ലാസ് ഇന്റർവെൽ ഈക്വൽ ടു 20 - 10 ഈക്വൽ ടു 10 ആണ് ഇനി അടുത്ത് മിഡ് പോയിന്റ് ആണ് ഇനി ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ഡിവൈഡിങ് ദി സം ഓഫ് ലോവർ ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ് അല്ലെ നമുക്കറിയാം ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 to 10 ആണ് അല്ലെ അതിന്റെ ലോവർ ക്ലാസ് എന്ന് പറയുമ്പോൾ 0 ആണ് അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 10 ആണ് അതിന്റെ ഡിവൈഡിങ് ദി സം അല്ലെ അപ്പൊ ഇതിന്റെ അവറേജ് കാണാൻ ഉദ്ദേശിച്ചത് അപ്പൊ എന്താ അല്ലെ 0 + 10/2 എത്ര 10/2 ഈക്വൽ ടു എത്ര 5 ആണ് അപ്പൊ ഈ 0 to 5 മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ആണല്ലോ അല്ലെ 0 മുതൽ 10 വരെയില് മിഡ് പോയിന്റ് ആണ് ഇവിടെ 5 തന്നെയാണ് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെ ഒരു 10 to 20 ആണെങ്കിൽ അതിന് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 15 അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ അല്ലെ ലോവർ ലിമിറ്റ് കൂടി അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുക അതിനെ 2 കൊണ്ട് ഡിവിഷൻ നടത്തുക അപ്പൊ 30/2 ഈക്വൽ എത്രയാണ് 15 ആണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഇത് ക്ലാസ് 10 to 20 ദ മിഡ് പോയിന്റ് അല്ലെ 20 + 10/2 ഈക്വൽ ടു 30/2 ഈക്വൽ ടു 15 ആണ് അടുത്ത ക്ലാസ് ഫ്രീക്വൻസി ആണ് ഇനി എന്താണ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ ക്ലാസ് ആണ് അപ്പൊ ഇതിന് അല്ലെ അപ്പോ ഒരു നമ്പർ ഓഫ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ടു ദി എ പർട്ടിക്കുലർ ക്ലാസ് അപ്പൊ നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് 0 to 10 ഈ ഇതിന്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അപ്പൊ അവിടെ 2 ആണെങ്കിൽ ഇതാണ് ഇതിന്റെ ഫ്രീക്വൻസി ക്ലാസ് ഫ്രീക്വൻസി പറയുന്നത് നമുക്കറിയാം ഫ്രീക്വൻസി ഇപ്പോൾ 0 to 10 10 to 20 അല്ലെങ്കിൽ 20 to 30 ഇങ്ങനെ ഇവിടെ 2, ഇവിടെ 4, 6 എന്ന് വിചാരിക്കാം അല്ലെ അപ്പൊ ഇതിന്റെ ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 0 to 10 നമ്മുടെ ക്ലാസ് അതിന്റെ ഫ്രീക്വൻസി ഏതാണോ അതാണ് നമ്മൾ ഏതാണ് ക്ലാസ് ഫ്രീക്വൻസി പറയുന്നത് ഇനി 10 to 20 ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് ഇത് ഈ ക്ലാസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 20 to 30 എന്ന 6 ആണ് സാധാരണ ഫ്രീക്വൻസി ആണ് പക്ഷേ 20 to 30 ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 6 ആണ് ഇനി ക്ലാസ് ഫ്രീക്വൻസിന് 2 മെത്തേഡ്സ് ഉണ്ട് അല്ലെ അപ്പൊ ദർ ആർ 2 മെത്തേഡ്സ് ദാറ്റ് ക്യാൻ മേക്ക് യൂസിങ് ദി ക്ലാസ് ലിമിറ്റ് ഇനി അതിൽ ഫസ്റ്റ് 1 ആണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് സെക്കൻഡ് 1 ഇൻക്ലൂസീവ് മെത്തേഡ് ആണ് ഇനി അതിലെ ഫസ്റ്റ് 1 എക്സ്ക്ലൂസീവ് മെത്തേഡ് ഇനി വെൻ എ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ദി ലോവർ ലിമിറ്റ് ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് ദി സീരീസ് ഈസ് നോൺ ആസ് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓർ ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ് അല്ലെ ഒരു 0 to 10 എടുത്തു 10 to 20 എടുത്തു 20 to 30 ഇതൊക്കെ പറഞ്ഞതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് അല്ലെ ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇവിടെ തുടങ്ങുന്നുണ്ട് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ തുടങ്ങുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്നത് നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് ക്ലാസ് അല്ലെങ്കിൽ എന്ന് പറയാം ആക്ച്വൽ ക്ലാസ് എന്ന് പറയാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ അറിയാം അല്ലെ ദ ക്ലാസിഫിക്കേഷൻ 0 to 50 50 to 100 100 to 150 ആണ് അല്ലെ അപ്പൊ ഇതിന്റെ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എത്രയിട്ട് നമുക്ക് അല്ലെ അഥവാ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 50 ആണ് ലോവർ ലിമിറ്റ് 10 ആണ് അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് 0 to
ഫിഫ്റ്റി ആണ് ഓക്കെ. ഇനി അതേപോലെ ഇതിന്റെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി മൈനസ് സീറോ ഈക്വൽ ടു എന്താണ് ഫിഫ്റ്റി ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തിനാണ് ഹൺഡ്രഡ് മൈനസ് എന്താണ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അവിടെയും ഫിഫ്റ്റി ആണ്. ഇവിടെ എന്താണ് വൺ ഫിഫ്റ്റി മൈനസ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അവിടെയും ഫിഫ്റ്റി. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എത്രയുടെ വില ഫിഫ്റ്റി ആണ്. ഇനി ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി പ്ലസ് സീറോ ബൈ ടു ദാറ്റ് ഈസ് ഫിഫ്റ്റി ബൈ ടു ഈക്വൽ ടു എത്രയാണ് ട്വന്റി ഫൈവ്. അപ്പൊ അതേപോലെ തന്നെ അടുത്ത ഉണ്ടാവും അല്ലെ ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി എന്നാണ് വൺ ഫിഫ്റ്റി ബൈ ടു എന്ന് പറയുമ്പോൾ എത്ര സെവൻറ്റി ഫൈവ് ആയി. അപ്പൊ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെ എൻഡിങ്ങിന് അതേ ആയിരിക്കും ഇവിടെയും എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ എൻഡിങ് ഇവിടെ സ്റ്റാർട്ട് ആ ഇതിന് നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓർ അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്നത്. ഈ രണ്ടാമതാണ് ഇൻക്ലൂസീവ് മെത്തേഡ്. എന്താണ് ഇൻക്ലൂസീവ് മെത്തേഡ് ആണ് വെൻ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് നോട്ട് ദി ലോവർ ലിമിറ്റ് ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് ദി സീരീസ് ഈസ് നോൺ ആസ് ഇൻക്ലൂസീവ് മെത്തേഡ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സീറോ ടു ടെന്ന് അതേപോലെ ടെൻ ടു ട്വന്റി അല്ലെ ട്വന്റി ടു തേർട്ടി അല്ലെ. അപ്പൊ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അല്ലെ ലോ അപ്പർ ലിമിറ്റ് കഴിഞ്ഞ സ്ഥലം അടുത്ത സീരീസിൽ എങ്ങനെ തുടങ്ങുക അതിന്റെ ലോവർ ലിമിറ്റ് മുകളിലത്തെ അപ്പർ ലിമിറ്റിന്റെ ഇവിടെയാണോ ലോവർ ലിമിറ്റ് അത് തുടങ്ങുകയാണ് അഥവാ ഇവിടെ എൻഡിങ്ങിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വരുന്ന നമ്മളത് എക്സ്ക്ലൂസീവ് ആണ്. ഇനി ഇങ്ങനെ അല്ലാത്ത സീരീസ് അപ്പൊ സീറോ ടു നയൻ എടുത്തു അതേപോലെ ടെൻ ടു ട്വന്റി എടുത്തു അല്ലെ അടുത്തതാണെങ്കിൽ ട്വന്റി വൺ ടു എന്തായി തേർട്ടി ആക്കാം. അപ്പൊ ഇവിടെ നോക്ക് ഇവിടെ അല്ലെ സ്റ്റോപ്പ് ചെയ്ത് നയനിലാണ് അല്ലെ അഥവാ അപ്പർ ക്ലാസ് നയൻ ആണ്. പക്ഷെ ഇവിടെ എത്ര നമുക്ക് കിട്ടിയത് ടെൻ ആണ് ഓക്കെ. അപ്പോ ഒരു വാല്യൂ കൂടിയിട്ടാണ് വന്നത് അതേപോലെ ഇവിടെ ട്വന്റി ആണ് അതേപോലെ ഇവിടെ എന്താവും ട്വന്റി വൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താവും അല്ലെ ടെൻ ടു നയൻറ്റീൻ ട്വന്റി ടു ട്വന്റി നയൻ തേർട്ടി ടു തേർട്ടി നയൻ ആണ്. ഇവിടെ കിട്ടിയ നമ്മളെങ്ങനെ ടെൻ ടു നയൻറ്റീൻ ആണ് അതേപോലെ ട്വന്റി ടു ട്വന്റി നയൻ ആണ് തേർട്ടി ടു തേർട്ടി നയൻ ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക അഥവാ ആക്ച്വൽ ക്ലാസ്സിലേക്ക് മാറ്റി എഴുതാം. അപ്പൊ ആക്ച്വൽ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ടെൻ ലോവർ ലിമിറ്റ് എന്ന് ഒരു പോയിന്റ് ഫൈവ് സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ എത്ര കിട്ടും നയൻ പോയിന്റ് ഫൈവ് കിട്ടും. ഇനി ടു ഇവിടെ നിന്ന് അല്ല നയൻറ്റീൻ നിന്ന് ഒരു പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുക അപ്പോൾ നയൻറ്റീൻ പോയിന്റ് ഫൈവ് ആയി ഓക്കെ. എന്താ പറഞ്ഞത് ലോവർ ക്ലാസ് നിന്ന് പോയിന്റ് ഫൈവ് സബ്ട്രാക്ട് ചെയ്യുക അതുപോലെ അപ്പർ ക്ലാസ് നിന്ന് ഒരു പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുക. ഇത് ഏതിലേക്കാണ് ആക്ച്വൽ ക്ലാസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം അഥവാ എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഇവിടെയും മാറ്റുക ട്വന്റിന്ന് പോയിന്റ് ഫൈവ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നയൻറ്റീൻ പോയിന്റ് ഫൈവ് ആയി. ഇവിടെ നോക്കുക എന്താണ് ട്വന്റി നയനിന്ന് എന്ത് ചെയ്യുക ഒരു പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുക അല്ലെ അപ്പർ ക്ലാസ്സിൽ പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുക ലോവർ ക്ലാസ്സിൽ പോയിന്റ് ഫൈവ് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നോക്കുക തേർട്ടീന്ന് ഒരു അല്ലെ പോയിന്റ് ഫൈവ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ആയി. ഇവിടെ എന്തായി തേർട്ടി നയനിന്ന് ഒരു പോയിന്റ് ഫൈവ് ആഡ് ചെയ്യുക. അപ്പൊ ഇതെന്തായി നയൻ പോയിന്റ് ഫൈവ് ടു നയൻറ്റീൻ പോയിന്റ് ഫൈവ് ആണ്. അപ്പൊ അടുത്ത് തുടങ്ങിയത് എത്രയാണ് നയൻറ്റീൻ പോയിന്റ് ഫൈവ് നിന്ന് ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ആണ്. അപ്പൊ അടുത്ത് തുടങ്ങിയത് ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ടു തേർട്ടി നയൻ പോയിന്റ് ഫൈവ് ആണ്. അപ്പൊ ഇത് ആരായി മാറി ആക്ച്വൽ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് വന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഇൻക്ലൂസീവ് മെത്തേഡിനെ എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് മാറ്റുന്ന രീതി ഇങ്ങനെയാണ്. അടുത്ത സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. The following steps are involved in the construction of a frequency distribution. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി എഴുതുന്നതെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല ടു രണ്ട് പ്രാവശ്യം എഴുതുക പറഞ്ഞു അല്ലെ. ഇനി ത്രീ മൂന്ന് പ്രാവശ്യം എഴുതുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ എത്ര എയ്റ്റി മാർക്ക് കിട്ടിയത് എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് പത്ത് സ്റ്റുഡൻസ് ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് കിട്ടിയതെന്നാണ് അതിന്റെ പ്രൊസീജിയറാണ് ഇവിടെ പറയാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫൈൻഡ് ദി സ്മോളസ്റ്റ് ആൻഡ് ദി ലാർജസ്റ്റ് ഒബ്സർവേഷൻ ഇൻ ദി റോ ഡാറ്റ ആൻഡ് ഫൈൻഡ് ദി റേഞ്ച് ആർ. അപ്പൊ തന്ന ഇതിനെ എന്താണ് എടുക്കുക ആദ്യം സ്മോളസ്റ്റ് വാല്യൂം ലാർജസ്റ്റ് വാല്യൂം കണ്ടുപിടിക്കുക എന്നിട്ട് അതിന് എന്താണ് എടുക്കുക റേഞ്ച് കണ്ടുപിടിക്കുക. ഇനി റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് അല്ല മാക്സിമം വാല്യൂ നിന്ന് മിനിമം വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ. സെക്കൻഡ് വൺ ഡിസൈഡ് ഓൺ ദി നമ്പർ ഓഫ് ക്ലാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഡിസൈൻ ചെയ്യുക എത്ര നമ്പർ ഓഫ് ക്ലാസസ് വേണം അഥവാ താഴോട്ട് എത്ര വരികൾ വേണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുക ഓക്കെ. തേർഡ് വൺ ഡിവൈഡ് ദി റേഞ്ച് ബൈ ദി നമ്പർ ഓഫ് ക്ലാസസ് ടു എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ് സൈസ് ഓഫ് ദി ഇന്റർവെൽ എന്ന് വെച്ചാൽ ഇതെന്താണ് ക്ലാസ് ഇന്റർവെൽ സൈസ് ആണ് പറഞ്ഞത് അല്ലെ. അതെന്ന് പറഞ്ഞാൽ എന്താണ് റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസസ് ആണ് എന്ത് പറയുന്നത് അല്ലെ ക്ലാസ് ഇന്റർവെൽ സൈസ്.
ക്ലാസ് ഇന്റർവൽ സൈസ് നമുക്കറിയാം എങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നില്ല, 0 to 10 ക്ലാസ് ഇന്റർവൽ സൈസ് ആണ്. 10 - 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായി? 10 ആയി. ഇത് നമ്മളെ ഇന്റർവൽ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കിട്ടാൻ എന്താ മാർഗം അല്ലെ? ക്ലാസ് ഇന്റർവൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസസ് ആണ്. അപ്പൊ എത്രയാണ് നമ്മൾ നമ്പർ ഓഫ് ക്ലാസസ് അസ്യൂം ചെയ്തത്? അതിൽ അല്ലെ റേഞ്ചും കണ്ടെത്തിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ഡിവിഷൻ നടത്തുക, അതായിരിക്കും നമ്മൾ എന്താണ് ക്ലാസ് ഇന്റർവൽ സൈസ് പറയുന്നത്. ഇനി നാലാമത്തത്, ഫൈൻഡ് ദി ലോവർ ക്ലാസ് ലിമിറ്റ് ഓഫ് ദി ലോവസ്റ്റ് ക്ലാസ് ആൻഡ് ആഡഡ് ടു ദി ക്ലാസ് ഇന്റർവെൽ ടു ഗെറ്റ് അപ്പർ ലിമിറ്റ്. ഒരു നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കണ്ട് ഈ തന്നതിൽ നിന്ന് ലോവസ്റ്റ് ക്ലാസ് ലിമിറ്റ് കണ്ടെടുക്കണം. അതെങ്ങനെ കണ്ടെടുക്കുക? ഈ തന്നയിലെ സ്മോളസ്റ്റ് വാല്യൂ നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ, അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ക്ലാസ് സൈസ് കൊണ്ട് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? അപ്പർ ലിമിറ്റ് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ലോവർ ലിമിറ്റ് വാല്യൂ കിട്ടിയത് 0 ആണ്, കയ്യിൽ എന്ത് കിട്ടി? ഇനി ക്ലാസ് അല്ലെ ഇന്റർവെൽ സൈസ് കിട്ടിയത് 10 ആണ് വിചാരിക്കുക. അപ്പൊ എന്താ 0 + 10 ആഡ് എത്രയായി? 10 ആയി. അപ്പൊ എന്താ 0 to 10 കിട്ടി അല്ലെ. അപ്പൊ ലോവർ ലിമിറ്റും കിട്ടി, അപ്പർ ലിമിറ്റും കിട്ടി. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി 5th ഒബ്ടെയിൻ ദി ക്ലാസ് ലിമിറ്റ് ഫോർ ദി റിമൈനിങ് ക്ലാസ് ബൈ ആഡിങ് ദി ക്ലാസ് ഇന്റർവെൽ ടു ദി ലിമിറ്റ് പ്രീവിയസ് ക്ലാസസ് അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് കിട്ടിയത് 0 to 10 കിട്ടി. ഇനി അടുത്ത എന്താ നമുക്ക് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. അപ്പൊ അടുത്ത എന്താ നമ്മുടെ 10 ചെയ്താൽ ഈ 10 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 ആയി. അപ്പൊ അടുത്ത് കിട്ടി. ഇനി അടുത്ത എന്താ നമ്മുടെ 20 ചെയ്താൽ ഈ 20 കൂടി ക്ലാസ് ഇന്റർവെൽ സൈസ് ആഡ് ചെയ്യാൻ എത്ര 30 ആയി. അങ്ങനെ പ്രൊസീജ് ചെയ്ത് പോവുക എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്, കൗണ്ട് ദി നമ്പർ ഓഫ് ഫ്രീക്വൻസി ഇൻ ഈച്ച് ക്ലാസ് ആൻഡ് ചെക്ക് ദി അഗേൻസ്റ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ദി ഒബ്സർവേഷൻ. അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ടാവും 0 to 10, 10 to 20 നമ്മളിങ്ങനെ എഴുതി പോയിട്ടുണ്ടാവും. ഇനി 0 to 10 എത്ര നമ്പേഴ്സ് വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അതിവിടെ എഴുതി പോവുക. 1 ആണെങ്കിൽ 1 ചെയ്താൽ, 10 to 20 ഒരു 4 പേര് വരുന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഇനി 20 to 30 ഒരു 10 പേരുണ്ടെങ്കിൽ അവിടെ 10 എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇതൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കി എഴുതുന്നത് അല്ലെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റിന്, ടു കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ദി മാർക്ക് ഒബ്ടെയിൻ ഔട്ട് ഓഫ് 100 marks ബൈ 30 students ഓഫ് ക്ലാസ് 11 ഓഫ് എ സ്കൂൾ അല്ലെ. ഒരു സ്കൂളില് അല്ലെ +1 കുട്ടികളാണ്, അതിൽ 30 കുട്ടികളുണ്ട്. ഔട്ട് ഓഫ് 100 മാർക്ക് തന്നിട്ടുള്ളത്. അപ്പൊ കിട്ടിയ 30 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാ തന്നെ? 10, 20, 36, 97, 98, 76, 60, 70, 76, 62, 78, 82, 83, 84, 90, 92, 96, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90, 90, 50, 50, 60, 70, 60, 90,
വാല്യൂവും ലാർജസ്റ്റ് വാല്യൂവും കണ്ടെത്തുക. ഇവിടെ നോക്കുക, ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഏതാണ് വരുന്നത് അല്ലെ, പത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. പത്തിനേക്കാൾ ചെറിയ നമ്പർ ഇതിന്റെ അകത്തുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ പത്താണ് ഇതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. ഓക്കെ, പിന്നെ പറയുന്നത് ഏതാണ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് അല്ലെ, 88 വരുന്നുണ്ട്. അതിനപ്പുറത്തെ വാല്യൂ ഉണ്ടോ? ഉണ്ട്, 95 എന്നൊരു നമ്പർ ഉണ്ട് അല്ലെ. ഇവിടെയാണ് 95 വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്നത് ക്ലാസിൻ്റെ ഉള്ളിലല്ല ചെയ്യുന്നത്, സാധാരണ റോ ഡാറ്റ വെച്ചിട്ട്, അഥവാ പത്തിന് പത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ, പത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഒരു കള്ളി വരച്ചു, ഫസ്റ്റ് ഞാൻ ഒരു മാർക്ക് നേടി, പിന്നെ അടുത്ത ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതി, നമ്മൾ ടാലി മാർക്ക് എന്ന് പറയാം. അപ്പൊ ഈ പത്ത് എത്ര കിട്ടിയത് എന്നുള്ള മാർക്ക് ആണ്. അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റ് ചെറിയ ചെറുതെന്ന് വലുതിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഞാൻ ആദ്യം അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതുകയാണ്. അപ്പൊ ആദ്യം ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ പത്താണ്. ഇനി പത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു നോക്കുക, എത്ര ഒന്നുള്ളൂ അല്ലെ, ഒരു പ്രാവശ്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാലി മാർക്ക്. ഓക്കെ, അപ്പോൾ എത്ര ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒന്നാണ്. ഇനി അടുത്ത ചെറിയ നമ്പർ നോക്കുന്നതിൽ ഏറ്റവും ചെറുത് അടുത്ത ചെറുത് എത്ര വരുന്നത്, 20 ആണ് അല്ലെ. അപ്പൊ അടുത്ത 20 എഴുതി. ഇനി 20 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു നോക്കുക, ഇവിടെ ഒരു 20 ഉണ്ട് അല്ലെ, ഇവിടെ 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 നിന്ന് 20 കാണുന്നില്ല, ഇവിടെ ഒരു 20 ഇല്ല. അപ്പൊ എത്ര പ്രാവശ്യമുള്ളൂ, ഒരു പ്രാവശ്യമുള്ളൂ 20 റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഒന്ന്. ഇനി അടുത്ത ചെറിയ നമ്പർ എത്ര വരുന്നത് അല്ലെ, 36 ആണ്. പിന്നെ ചെറുത് വരുന്നത് അല്ലെ, അപ്പൊ 36. അപ്പൊ എന്തായി, 36. ഇനി 36 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കണം. ഇവിടെ നോക്കാം, ഇവിടെ ഒരു 36. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ട്, ഇവിടെ നോക്കുക അല്ലെ, ഇവിടെ ഇവിടെ ഒരു 36 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, ഇവിടെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു,
ഇനി ഇവിടെ നിന്ന് 36. അപ്പൊ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 36, 1, 2, 3 ആണ്. അപ്പൊ ഇവിടെ എത്ര? 36 ത്രീ പ്രാവശ്യമാണ്. ഇനി അടുത്ത ചെറിയ നമ്പർ എത്രയാണ് നോക്കുക, എത്രയാണ് വരുന്നത്? അല്ലെ, 40 ആണ് അടുത്ത ചെറിയ നമ്പർ. ഇനി 40 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ആദ്യവിടെ 40 എഴുതി, ഇനി 40 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ നോക്കി 70, 92, അല്ലെ, ഇവിടെ 2 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, അല്ലെ, ഇല്ല, അപ്പൊ 4 പ്രാവശ്യം എന്ത് ചെയ്തു? 40 റിപ്പീറ്റ് ചെയ്തു. അപ്പൊ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഇനി അടുത്ത ചെറിയ നമ്പർ നോക്കുക, എത്രയാണ്? 50 ആണ്. അപ്പൊ 50 ഇവിടെ എടുത്ത് എഴുതി, ഇനി 50 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അല്ലെ. അപ്പൊ 50 ഇവിടെ എടുത്തു, ഞാൻ 50 എടുത്തപ്പോ ഒരു പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കുക, അല്ലെ, ഇപ്പൊ ഇവിടെ 40 40, ഇവിടെ ഇവിടെ 50. അപ്പൊ രണ്ട് പ്രാവശ്യം എഗെയിൻ 50 ആണ്, അല്ലെ, 3 പ്രാവശ്യം. അപ്പൊ എത്ര 50 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 3 പ്രാവശ്യം റിപ്പീറ്റ്. അപ്പൊ 1, 2, 3 ആയി. അപ്പൊ അതും എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഇനി അടുത്ത ചെറിയ നമ്പർ നോക്കുക, എത്ര വരുന്നത്? അല്ലെ, അല്ല, 56 ആണ് വരുന്നത്. അപ്പൊ 56 ഇവിടെ എഴുതി, ഇനി അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അല്ലെ. അപ്പൊ ഒരു പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നോക്കുക, 56 56, അല്ലെ, ഇവിടെ നോക്കി, ഇവിടെ 56. അപ്പൊ രണ്ട് പ്രാവശ്യമായി ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോ 1, 2, അല്ലെ, ഇവിടെ രണ്ട് പ്രാവശ്യം. ഇനി അടുത്ത നമ്പർ എത്ര വരുന്നത്? അല്ലെ, 56 കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ 60 ആണ്, അല്ലെ. അപ്പൊ 60 ആണ് അടുത്ത നമ്പർ. അപ്പൊ 60 എടുത്ത് എഴുതി, ഇനി 60 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എത്ര പ്രാവശ്യം? അവിടെ ഒരു പ്രാവശ്യമാണ്. ഇങ്ങനെ പോയി നോക്കി നോക്കുമ്പോൾ ഇവിടെ 40 ആണ്, ഇവിടെ 40, ഇവിടെ 40, ഇവിടെ 60, അല്ലെ. അപ്പൊ രണ്ട് പ്രാവശ്യമായി, ഇവിടെ 3 പ്രാവശ്യമായി, ഇവിടെ 4 പ്രാവശ്യം. അപ്പൊ എത്ര 60 ഉണ്ട്? 4 പ്രാവശ്യം 60 ഉണ്ട്. അപ്പൊ 4. ഇനി അടുത്ത നമ്പർ എത്ര? 70 ആണ്, അല്ലെ. 60 കഴിഞ്ഞ 70. അപ്പൊ 70 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ഒരു 70 ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ പോയി, ഇവിടെ ഒരു 70 രണ്ടായി, ഇവിടെ 3 ആയി, പിന്നെ ഇതിന് 4. അപ്പൊ 4 പ്രാവശ്യം 70 ഉണ്ട്. അപ്പൊ 1, 2, 3, 4 പ്രാവശ്യം. ഇനി അടുത്ത നമ്പർ നോക്കുക, എത്ര? 70 കഴിഞ്ഞാൽ പിന്നെ 92 അല്ല, 92 അല്ല, 72 ഉണ്ട്, അല്ലെ. അപ്പൊ അടുത്ത് 72. അപ്പൊ 72 എടുത്ത് ചെയ്താൽ ഈ 72 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അല്ലെ. ഇവിടെ 72 ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കുക, പിന്നെ ആകെ ഒരു പ്രാവശ്യമുള്ളൂ അവിടെ 72 റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി 72 കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ നോക്കുക, അല്ലെ. 72 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാല്യൂ വരുന്നത് അല്ലെ 88 ആയിട്ടും കുറവുള്ളത് അല്ല 80 ഉണ്ട്, അല്ലെ. അപ്പൊ അടുത്ത നമ്പർ ഏതാ? 80 ആണ്. ഇനി 80 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അല്ലെ. മുകളിലൊക്കെ എടുത്തു കഴിഞ്ഞതാണ്, എത്രയാണ്? ഒരു പ്രാവശ്യമാണ് 80 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ 1. ഇനി 80 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്ര? ഇവിടെ 81 82, അങ്ങനെ ഇല്ല, പിന്നെ ആരുള്ളു? 88 ഉള്ളൂ, അല്ലെ. അപ്പൊ അടുത്ത നമ്പർ എന്നാണ് 88. ഇനി 88 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ ഒരു 88 ഉണ്ട്, ഇങ്ങനെ പോവാ, ഇവിടെ ഒരു 88 ഉണ്ട്. അപ്പൊ രണ്ട് പ്രാവശ്യമാണ് 88 റിപ്പീറ്റ് ചെയ്തത്. ഇനി അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ അല്ലെ വരുന്നത്, അടുത്ത ലാർജ് നമ്പർ പറയുമ്പോൾ എത്ര? 92 ആണ് വരുന്നത്, അല്ലെ. അപ്പൊ 92. ഇനി 92 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. എത്ര? ഇവിടെ 92 ഉണ്ട്, അല്ലെ, ഇവിടെ ഒരു 92 ഉണ്ട്, രണ്ടായി, ഇവിടെ ഒരു 92 ഉണ്ട്. അപ്പൊ 3 ആയി. അപ്പൊ 3 പ്രാവശ്യം എന്ത്? 92 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ലാർജ് നമ്പർ ഇനി എടുക്കാത്ത നമ്പർ 6 ഉള്ളൂ, 95 ഉള്ളൂ, അല്ലെ. അപ്പൊ 95 ഇട്ടു. ഇനി 95 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക, അല്ലെ. ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്താണ്, ഇതൊക്കെ സെലക്ട് ചെയ്താണ്, ആകെ ഒറ്റ പ്രാവശ്യം ഉള്ളൂ 95. അപ്പൊ എത്ര? 1. ഇനി ഇതൊക്കെ ആഡ് ചെയ്യുക, അല്ലെ. 1+1 ആണ് 2 ആണ്, 2+3 എന്ന് പറയുമ്പോൾ 5 ആണ്, 5+4 എന്നാണ് എത്രയാണ്? 9 ആണ്. 9+3 എന്നാണ് 12, 12+2 എന്നാണ് 14, 14+4 എന്ന് പറയുമ്പോൾ 18 ആയി, 18+4 എന്ന് പറയുമ്പോൾ 22 ആയി, 23 ആയി, 24 ആയി, 26 ആയി, 28 ആയി, 30 ആയി. ഇപ്പൊ ടോട്ടൽ സമയം എത്രയാണ്? 30 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. To construct of a class frequency distribution, the following data 23, 50, 38, 42, 63, 75, 12, 33, 26, 39, 35, 47, 43, 52, 56, 59, 64, 77, 15, 21, 51, 54, 72, 68, 36, 65, 52, 60, 27, 34, 47, 48, 55, 58, 59, 62, 51, 48, 54, 55, 65, 54, 43, 56, 44, 30, 46, 67, 53
ഇവിടെ 0 ടു 10 ആണ് അല്ലെങ്കിൽ അങ്ങനെയും മാച്ച് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ്, അറേഞ്ച് ചെയ്യുന്നത് അസെൻഡിങ് ഓർഡറിലാണ്. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ ഇതിനെ മാറ്റി ചെയ്തപ്പോൾ എങ്ങനെ വരും അല്ലെ, 12 ആണ് ഏറ്റവും ചെറിയ നമ്പർ ഇതിനകത്ത്, ഏറ്റവും ലാർജ് നമ്പർ എത്രയാണ്, 77 ആണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ പറയാ, ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം നമ്മൾ അസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ലാർജ് നമ്പർ കണ്ടെത്തുക, അതുപോലെ ലോവസ്റ്റ് നമ്പർ അഥവാ അല്ലെ അസെൻഡിങ് ഓർഡർ ഇവിടെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 77 ആണ് അല്ലെ. ഇനി മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്, സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ, മാക്സിമം വാല്യൂ എന്ന് മിനിമം വാല്യൂ കുറക്കുകയാണ്. ഇവിടെ മാക്സിമം വാല്യൂ എത്ര, 77 ആണ്, മിനിമം വാല്യൂ ആണ് 12 ആണ്. ഇപ്പൊ എന്ത് പറയും, റേഞ്ച് ഈക്വൽ ടു മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ അല്ലെ, മാക്സിമം വാല്യൂ 77 എന്താണ് സബ്ട്രാക്ട് ചെയ്യുക, 12 സബ്ട്രാക്ട് ചെയ്യാൻ 65 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നമ്പർ ഓഫ് ക്ലാസ് നമ്മൾ അസ്യൂം ചെയ്യണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 10 ഇതിൽ എത്ര, ഇങ്ങനെ എത്ര പേർ വരണമെന്നാണ് തീരുമാനം. ഞാനിവിടെ ടോട്ടലി 10 ആണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ എന്താവും, നമ്പർ ഓഫ് ക്ലാസ് ഈക്വൽ ടു 10 ആണ്, അതായത് അസ്യൂംഡ് വാല്യൂ ആക്കി എടുത്തു. ഇനി അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത്, ഇനി ഇതിന്റെ എന്താണ് ക്ലാസ് ഇന്റർവൽ സൈസ്, അതോ 0 to 10 ആണോ അതോ 0 to 20 ആണോ തീരുമാനിക്കുക. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താണ് ക്ലാസ് ഇന്റർവൽ സൈസ് ആണ് ഇത് പറയുന്നത് അല്ലെ. ക്ലാസ് ഇന്റർവൽ സൈസ് ആണ് ഇത്, ഈ ലെങ്ത് പറയുന്നത് 0 to 20 വരെയുള്ള ലെങ്ത് നമ്മൾ ക്ലാസ് ഇന്റർവൽ സൈസ് ആണ്. അത് കാണാൻ ഇക്വേഷൻ ഉണ്ട്, എന്താണ് റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസസ് ആണ്. നമ്മൾ കണ്ടെത്തി റേഞ്ച് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് 65 ആണെന്നും, നമ്പർ ഓഫ് ക്ലാസസ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 10 ആണെന്നും. അപ്പൊ അത് രണ്ടും ഡിവൈഡ് നടത്തിയാൽ അപ്പൊ നമ്മൾ 65 by 10 ആണ്, അപ്പൊ 6.5. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം, 7 ആക്കി പറയാം. അപ്പൊ എന്താ, ക്ലാസ് ഇന്റർവൽ സൈസ് ഈക്വൽ ടു റേഞ്ച് ബൈ നമ്പർ ഓഫ് ക്ലാസസ്, അപ്പോൾ 65 by 10 ഈക്വൽ ടു 6.5. അത് അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം, നമുക്ക് 7 ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് 7 ആക്കി എടുത്താൽ മതി, കാരണം ഇത് ഒരു നമ്പർ ന്യൂമറിക്കൽ നമ്പേഴ്സ് ഒക്കെ നമ്പർ വേണം, 1, 2, 3 എന്ന ലെവലിൽ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ എടുക്കാൻ നോക്കാം. അപ്പൊ എന്താ, 7 ആയി വന്നു. ഞാൻ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം, കള്ളി വരയ്ക്കുക അല്ലെ. അപ്പൊ ക്ലാസ് ടാലി മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയി, ഫ്രീക്വൻസി ആയി. ഇനി ഇവിടെ നമുക്ക് ക്ലാസ് ആണ് കടക്കുന്നത് അല്ലെ, നമുക്ക് ഇവിടെ ലോവസ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 12 ആണ് കടക്കുന്നത് അല്ലെ. ഇനി അതിന്റെ തൊട്ട് താഴെ ഇത് ഇൻക്ലൂഡ് ചെയ്യണം, കാരണം 12 ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന്റെ തൊട്ട് താഴെ നമുക്ക് ഞാനൊരു 10 സെലക്ട്, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് 12 എടുക്കാം. ഞാനൊരു ഓർഡർ ഇട്ടാൻ വേണ്ടി ഒരു 10 എടുത്തു. ഇനി അടുത്ത സെറ്റപ്പ് നമ്മൾ ക്ലാസിന്റെ ലെങ്ത് ആണ് അല്ലെ, അഥവാ ക്ലാസ് ഇന്റർവെൽ സൈസ് പറഞ്ഞ എത്ര, നമുക്ക് 7 ആണ് അല്ലെ, നമ്മൾ കണ്ടെത്തി 7 ആണ്. അപ്പൊ 10 കൂടി എന്ത് ചെയ്യുക, 7 ആഡ് ചെയ്യുക, അപ്പൊ അത്രയും 17 ആയി. അപ്പൊ എന്ത് കിട്ടി, 17 ആയി. ഇനി അടുത്തെന്താണ്, ഇവിടെ 17 ചെയ്ത് അത് കൂടി 7 ആഡ് ചെയ്യുക, എന്താവും 24 ആയി. ഇനി അടുത്ത് ഇവിടെ 24 എടുത്ത് ചെയ്ത് അത് കൂടി 7 ആഡ് ചെയ്യുക, 31 ആയി. ഈ 31 എടുത്ത് ചെയ്ത് അത് കൂടി എന്ത് ആഡ് ചെയ്യുക, 7 ആഡ് ചെയ്യുമ്പോൾ 38 ആയി. ഈ 38 ഇവിടെ ചെയ്ത് അത് കൂടി 7 ആഡ് ചെയ്യുമ്പോൾ എന്താവും 45 ആയി. ഇവിടെ 45 ചെയ്ത് അത് കൂടി 7 ആഡ് ചെയ്യുക, എന്തായി 52 ആയി. ഇവിടെ 52 എടുത്ത് ചെയ്ത് അത് കൂടി 7 ആഡ് ചെയ്യുക, അത് 59 ആയി. ഇനി 59 ഇവിടെ എടുത്ത് ചെയ്ത് അത് കൂടി ആഡ് ചെയ്യുക അല്ലെ, 7 ആഡ് ചെയ്യുക, എത്ര 66 ആയി. ഇനി 66 ഇവിടെ എടുത്ത് ചെയ്ത് കൂടി 7 ആഡ് ചെയ്യുമ്പോൾ 73 ആയി. ഇവിടെ 73 എടുത്ത് ചെയ്ത് അത് കൂടി 7 ആഡ് ചെയ്യുക, 8 ആയി. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 10 to 17 വരെ എത്ര സ്റ്റുഡൻസ് ഉണ്ട് നോക്കണം അല്ലെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അത് ചെയ്യുന്നത് നമ്മൾ അസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആ അസെൻഡിങ് ഓർഡർ നോക്കുക, എത്രയുണ്ട് നോക്കണ്ട, 10 to 17 ആണ്. അപ്പൊ 17 ഉള്ളിൽ വരുന്ന ആരൊക്കെയാണ്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ എത്ര പേരുണ്ട്, 2 പേരേ ഉള്ളൂ. അപ്പൊ എത്ര ടാലി മാർക്ക്, 2 ടാലി മാർക്ക്. അപ്പൊ എത്ര 2 ആണ്. ഇനി അടുത്ത 17 to 24 ആണ് അല്ലെ. അപ്പൊ 17 to 24 ആണ്, ഇവിടെയും 1 ആയി, ഇവിടെയും 2 അല്ലെ. ഇവിടെ 23 വരെയാണ്, 24 അടുത്തില്ല അല്ലെ. അപ്പൊ അവിടെയും എത്ര, 2 പേര്. അപ്പോ 2 ആയി. ഇനി അടുത്ത് നോക്കുക, 24 to 31 ആണ് അല്ലെ, 24 മുതൽ 31 വരെയാണ്. അപ്പോ 1, 2, 3 അത് എത്ര പേരേ ഉള്ളൂ, 3 പേര് അല്ലെ. അപ്പൊ 1, 2, 3 ദാറ്റ് ഈസ് 3. ഈ 31 to എത്ര വരെയാണ്, 38 വരെയാണ്. അപ്പൊ എത്ര പേര് നോക്കുക അല്ലെ, 1, 2, 3, 4, 5 ആണ് അല്ലെ, 5, 5 എണ്ണുണ്ട്. അപ്പൊ 1, 2, 3, 4, 5 അല്ലെ, 10 പേരുണ്ട്, 5 വേണം. ഇനി അടുത്ത് 38 മുതൽ 45 ഓൾറെഡി നമ്മുടെ 38 എടുത്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി 38 എടുക്കണ്ട. അപ്പൊ ഇനി 39 മുതൽ 45 വരെ എടുത്താൽ മതി അല്ലെ. അപ്പൊ 39 മുതൽ 1, 2, 3, 4, 5, 6 വരെയാണ് അല്ലെ. അപ്പൊ എങ്ങനെ മാർക്ക് ചെയ്യാം, 1, 2, 3, 4, 5, 6 ഈ. അപ്പൊ 6. ഇനി അടുത്ത് 45 മുതൽ 52 വരെയാണ് അല്ലെ. അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക, ഞാൻ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് പോവാണ്. അപ്പൊ എത്രയുണ്ട് അവിടെ,
45 മുതൽ 52 വരെ 11 ആൾക്കാരുണ്ട് അപ്പോൾ 1 2 3 5 അല്ല 4 ആയി 1 2 3 4 5 എത്ര പേരുണ്ട് 11 പേര് ഇനി അടുത്ത 52 ടു 59 വരെ എത്ര പേരെന്ന് വെച്ചാൽ 10 പേര് അപ്പോൾ 1 2 3 ഓക്കെ അപ്പോൾ 10 പേര് ഇനി അടുത്ത 59 മുതൽ അല്ല 66 വരെ അതായത് 6 ആൾക്കാരുണ്ട് അപ്പോൾ 6 അപ്പോൾ അവിടെ 6 ഇനി 66 മുതൽ 73 വരെ 3 പേര് അപ്പോൾ അവിടെ 3 ഇനി അടുത്ത് 73 മുതൽ 80 വരെ 2 അപ്പോൾ അവിടെ 2 ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 50 അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി ഒന്ന് ക്ലാസ് മുഖേന അല്ലെ ക്ലാസ് ഡിസ്ട്രിക്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെച്ചും അതേപോലെ നമ്മൾ സാധാരണ റോ ഡാറ്റ വെച്ചും ചെയ്ത് കാണിച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി എന്താണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം എ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദി സം ഓഫ് ദി ക്ലാസ് ആൻഡ് ആൾ ക്ലാസസ് ബിലോ ഇറ്റ് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ അപ്പൊ തൊട്ട് താഴത്തെ തമ്മിൽ ഫ്രീക്വൻസി തമ്മിൽ ആഡ് ചെയ്യുക അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി 1 2 3 ആണ് വിചാരിക്കുക അപ്പൊ അതിന് ആഡ് ചെയ്യുക 1 ആദ്യം എടുത്ത് ചെയ്താൽ 1 പ്ലസ് 2 3 ആണ് 3 പ്ലസ് 3 ആണ് 6 ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം ഇതിന് വേറെ ഇതിലും പറയാറുണ്ട് ഡെഫിനിഷന് അതാണ് ഇഫ് ദി ഫ്രീക്വൻസി ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് ഇന്റർവെൽ ഈസ് ആഡഡ് ടു ദി ഫ്രീക്വൻസി ഓഫ് ദി സെക്കൻഡ് ക്ലാസ് ആൻഡ് ദി സം ഈസ് ആഡഡ് ടു ദി തേർഡ് ക്ലാസ് ആൻഡ് സോ ഓൺ Then the frequency so obtained is known as the cumulative frequency. Notation കൊടുക്കുന്നത് C dot F. അല്ലേ നേരത്തെ പറഞ്ഞത് എന്നല്ല പറഞ്ഞത് അല്ലേ 1 എടുത്ത് എഴുതാൻ പറഞ്ഞു എന്നിട്ട് എന്താ അത് അല്ലെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ സെക്കൻഡ് ക്ലാസ് നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ ആഡ് ചെയ്തു എന്നിട്ട് അത് അടുത്തതുമായി ആഡ് ചെയ്യാം അതാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത് ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസി രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട് രണ്ട് ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട് ഇനി എ ടേബിൾ വിച്ച് ഡിസ്പ്ലേസ് ദി മാനർ ഇൻ ദി വിച്ച് കുമുലേറ്റീവ് ഫ്രീക്വൻസി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി വേരിയസ് ക്ലാസസ് ഇസ് കോൾഡ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആ ടേബിൾ നമ്മുടെ പേരാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളെ രേഖപ്പെടുത്തിയ ആ ടേബിളിനെ പറഞ്ഞ പേരാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അപ്പൊ ഇത് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട് അല്ലെ അതെങ്ങനെ എഴുതാമെന്ന് നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം അതിൽ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ദി മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ 35 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഗിവൺ ബിലോ കൺസ്ട്രക്ട് ദി കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അല്ലെ ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് തന്നിട്ടുണ്ട് 1 to 10 വരെയുള്ള മാർക്ക് ഇപ്പോൾ 1 കിട്ടിയ കുട്ടികളെ എണ്ണം അല്ലെ ഫ്രീക്വൻസി 2 ആണ് 2 കിട്ടിയത് 2 ആണ് 3 കിട്ടിയത് 4 ആണ് 4 to 4 ആണ് 5 കിട്ടിയ മാർക്ക് 3 പേര് അല്ലെ 6 എന്ന് പറഞ്ഞാൽ 5 പേരുണ്ട് 7 എന്ന് പറഞ്ഞാൽ 4 ആണ് 8 എന്ന് പറഞ്ഞാൽ 6 പേര് അപ്പൊ 9 എന്ന് പറഞ്ഞാൽ 3 ആണ് 10 to 2 ആണ് അല്ലെ ടോട്ടൽ ആയിട്ട് 35 അല്ലെ ഇത് കണ്ടെത്തുന്ന രീതി നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞതാണ് അല്ലെ എങ്ങനെ ഫ്രീക്വൻസി കണ്ടെത്താം 1 ടാലി മാർക്ക് ചെയ്യുക എത്ര 1 ഉണ്ടെന്ന് അത് എത്ര മാർക്ക് ചെയ്യുക 2 ആണ് 2 എത്ര ടാലി മാർക്ക് ചെയ്യുക എണ്ണി നോക്കുക അത് മാർക്ക് ചെയ്യുക അല്ലെ അങ്ങനെ നമ്മൾ ടാലി മാർക്ക് ചെയ്തതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് നമ്മുടെ കാണാൻ പറ്റുന്നതാണ് കൺസ്ട്രക്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് വരക്കാൻ മാത്രമല്ല അപ്പൊ ആദ്യം ഞാൻ ഇത് തിരിച്ചിട്ട് വരച്ചു അല്ലെ അപ്പൊ ആദ്യ കളിയിൽ തന്നെ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി അടയാളപ്പെടുത്തി ഇവിടെ ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി അടയാളപ്പെടുത്തി ആദ്യം ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അപ്പൊ ആദ്യം ഈ തന്ന ഫ്രീക്വൻസി ഇവിടെ എടുത്തേരി 2 എടുത്തേരി ഇനി അടുത്തുനിന്ന് ഈ 2 ഇതേപോലെ ഇറക്കി ചെയ്താൽ ഇനി ഇവിടുത്തെ 2 കൂടി ആഡ് ചെയ്യാം അപ്പൊ എത്ര കിട്ടി 4 ആയി ഇനി എന്ത് ചെയ്യാം ഈ 4 ഇവിടെ എടുത്തേതാ പ്ലസ് ഇനി ഇവിടുത്തെ 4 ആഡ് ചെയ്യാം അപ്പൊ എത്ര 8 ആയി ഇനി ഈ 8 ഇവിടെ എടുത്ത് ചെയ്താൽ ഇനി ഇവിടുത്തെ 4 ആഡ് ചെയ്യാം അപ്പൊ എത്ര 12 ആയി ഈ 12 എടുത്ത് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി ഇത്ര 3 ആണ് അത് ആഡ് ചെയ്യുമ്പോൾ 15 ആയി ഞാൻ 15 എടുത്ത് എഴുതി ഇവിടുത്തെ ഫ്രീക്വൻസി ചെയ്ത 5 ആഡ് ചെയ്യുമ്പോൾ 20 ആയി ഈ 20 എടുത്ത് ചെയ്താൽ പ്ലസ് ഇവിടുത്തെ 4 എടുത്ത് ചെയ്താൽ അപ്പൊ അതായി 24 ഈ 24 എടുത്ത് ചെയ്താൽ പ്ലസ് ഇവിടുത്തെ 6 ഇത്ര 30 ആയി 30 എടുത്ത് ചെയ്താൽ പ്ലസ് ഇവിടുത്തെ ഫ്രീക്വൻസി ഇത്ര 3 ആണ് അപ്പൊ 33 ആയി ഈ 33 എടുത്ത് എഴുതി പ്ലസ് ഇവിടുത്തെ ഫ്രീക്വൻസി 2 ഈക്വൽ ടു 35 ആയി അപ്പൊ ഇതേ 35 തന്നെയല്ലേ നമുക്ക് ഇവിടെയും വന്നിട്ടില്ലേ അപ്പൊ ടോട്ടൽ കിട്ടിയത് തെറ്റുണ്ടോ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ കിട്ടുന്ന വാല്യൂ ഇവിടുത്തെ ടോട്ടലിന്റെ വാല്യൂ സെയിം ആണ് നമുക്ക് മനസ്സിലാക്കാം തെറ്റില്ല എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്ന രീതി ഇനി അടുത്ത കാണാൻ പോകുന്നത് ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അപ്പൊ ടോട്ടൽ ഫ്രീക്വൻസി എത്ര ഉണ്ട് ഇവിടെ 35 അതിൽ എടുത്തണയില്ല അപ്പൊ ആദ്യം 35 എടുത്ത് ഇനി എന്ത് ചെയ്യുക ഈ 35 ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി എത്ര 2 എത്ര 35 ഇന്ന് 2 സബ്ട്രാക്ട് ചെയ്യുക എത്ര കിട്ടി
നമുക്ക് കിട്ടുക അല്ലെ 33 ഇട്ട്. ഈ 33 ഇവിടുത്തെ ഇതാ. ഇനി ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസിയുടെ 4 സബ്ട്രാക്ട് ചെയ്യുക, എത്ര കിട്ടും നമുക്ക്? 29 കിട്ടും. ഇനി ആ 29 ഇവിടുത്തെ ഇതാ, ഇതിന് സബ്ട്രാക്ട് ചെയ്യാറ് ഇവിടുത്തെ 4 സബ്ട്രാക്ട് ചെയ്യുക, 29 4 സബ്ട്രാക്ട് 25 ആയി. ഇനി ഇവിടെ 25 ഇവിടുത്തെ ഇതാ, സബ്ട്രാക്ട് ചെയ്യുക ഇവിടുത്തെ ഫ്രീക്വൻസി എത്ര, 3 സബ്ട്രാക്ട് ചെയ്യുക, എത്രയായി? 22 കിട്ടി. ഈ 22 ഇവിടുത്തെ ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക ഇവിടുത്തെ ഫ്രീക്വൻസി, 5 ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്യുക, ഈക്വൽ ടു എത്രയായി? 17 ആയി. ആ 17 ഇവിടുത്തെ ചെയ്താൽ എന്നിട്ട് ഇവിടുത്തെ 4 സബ്ട്രാക്ട് ചെയ്യുക, എത്രയായി? വരിക 13 ആയി. ഇനി ആ 13 ഇവിടുത്തെ ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ അല്ലെ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്യുക, എത്രയായി? 7 ആയി. ഇനി 7 ഇവിടുത്തെ ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്യുക, എത്രയായി? 4 ആയി. ഇനി ആ 4 ഇവിടുത്തെ ചെയ്താൽ ഇവിടുത്തെ ഫ്രീക്വൻസി സബ്ട്രാക്ട് ചെയ്യുക, എത്രയായി? 2 ആയി. ഇവിടെ 32 അതേ വാല്യൂനെല്ലാം ഇവിടെയും കിട്ടിയത് 2, രണ്ടും സെയിം ആണ് നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെ, ഗ്രേറ്റർ ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസിയും ലെസ് ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചത് രീതി ഇങ്ങനെയാണ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് ദി മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ 45 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഗിവൺ ബിലോ. കൺസ്ട്രക്ട് ദി കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അപ്പൊ ഇത് ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി കണ്ടിരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മാർക്ക് തന്നിട്ടുണ്ട് അല്ലെ ഫ്രീക്വൻസി. അപ്പൊ 0 to 10 വരെ 2 പേരാണ്, 10 to 20 4 വരെയാണ്, 20 to 30 8 വരെയാണ്, 30 to 40 10 വരെയാണ്, 40 to 50 12 വരെയാണ്, 50 to 60 2 പേരാണ്, 60 to 70 3 പേരാണ്, 70 to 80 എത്ര, 4 പേരാണ് അല്ലെ. അപ്പൊ എത്രയാണ് ടോട്ടൽ? 45 ആണ് അല്ലെ. അപ്പൊ ക്ലാസ് അതിന്റെ ഫ്രീക്വൻസി രീതിയാണ്. അപ്പൊ ആദ്യം ഈ ടേബിള് മാറ്റി വരച്ചു. ഇനി നോക്കുക, ഇതിന്റെ ലെസ് ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി. ഇനി ആദ്യം കാണാൻ പോകുന്നത് ലെസ് ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഈ 2 ഇവിടെ എടുത്തേക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ 2 കൂടി ഇവിടെ ഉണ്ടാവുന്ന 4 ആഡ് ചെയ്യുക, 6 ആയി. ഇനി എന്ത് ചെയ്യുക, അടുത്ത് ഈ 6 കൂടി ഈ 8 അല്ലെ ഇവിടുത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക, അപ്പൊ 14 ആയി. ഇവിടെ 14 എടുത്ത് ചെയ്താൽ അതുകൂടി എന്താ ഇവിടുത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക, 10, എത്ര, 24 ആയി. ഇവിടെ 24 എടുത്ത് ചെയ്താൽ ഇവിടുത്തെ ഫ്രീക്വൻസി ആഡ് ചെയ്യുക, 12 ആഡ് ചെയ്യുമ്പോൾ 36 ആയി. ആ 36 എടുത്ത് ചെയ്താൽ പ്ലസ് ഇവിടുത്തെ 2 ആഡ് ചെയ്യുക, അപ്പൊ 38 ആയി. ആ 38 എടുത്ത് ചെയ്താൽ പ്ലസ് ഇവിടുത്തെ ഫ്രീക്വൻസി 3 ആഡ് ചെയ്യുമ്പോൾ 41 ആയി. ആ 41 എടുത്ത് ചെയ്താൽ ഇവിടുത്തെ 4 ആഡ് ചെയ്യുമ്പോൾ 45 ആയി. അപ്പൊ അതേ വാല്യൂനല്ലേ ഇവിടെയും വന്നത്. ലെസ് ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ തെറ്റിലാളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി. ഇനി അടുത്ത് കാണാൻ പോകുന്നതാണ് ഗ്രേറ്റർ ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഈ 45 ഇവിടെ എടുത്ത്, അപ്പൊ 45 ഇവിടുത്തെ. ഇനി അടുത്തെന്താ, ഈ 45 കൂടി എന്ത് സബ്ട്രാക്ട് ചെയ്യുക, ഒരു 2 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് എന്തായി, 43 ആയി. ഇനി 43 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെ ഒരു 4 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് എത്ര ഡി, അല്ലെ 39 ആയി. ഇനി 39 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെ 10 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് 31 ആയി. ഇനി 31 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, 10 സബ്ട്രാക്ട് ചെയ്യുക, അത്ര 21 ആയി. ഇനി 21 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, 12 സബ്ട്രാക്ട് ചെയ്യുക, അത്ര 9 ആയി. ഇനി 9 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, 2 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഇസ് 7 ആയി. ഇനി 7 കൂടി ആര് സബ്ട്രാക്ട് ചെയ്യുക, 3 സബ്ട്രാക്ട് ചെയ്യുക, അപ്പൊ എത്ര കിട്ടി, 4 കിട്ടി. അപ്പൊ ഇതെല്ലാം വന്നത്, അപ്പോൾ നമ്മൾ ലെസ് ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തി, ഗ്രേറ്റർ ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ലെസ് ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസിയും ഗ്രേറ്റർ ദാൻ കമ്മ്യൂണേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.